ഫ്ലവേഴ്സ് ലാൻഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ബജിയാണ്. ബജി എന്ന് പറയുമ്പോൾ മുളക് ബജി തന്നെയാണ് ചെയ്യുന്നത്. മുളക് ബജിയുടെ ഉള്ളിൽ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ബജി തയ്യാറാക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് കടലമാവ്, ഒരു സ്പൂൺ മുളക് പൊടി, ഉപ്പ്, ഒരു വലിയ സ്പൂൺ അരിപ്പൊടി, ഒരു നുള്ളു സോഡാപ്പൊടി, പിന്നെ ഒരു സ്പൂൺ ചിക്കൻ മസാല, ഇത്രയും നമുക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഒരു ശക്കലം കായും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കട്ടയില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കാം. ഈ ഒരു പാകത്തിന് വേണം നമുക്ക് മാവ് തയ്യാറാക്കാനായിട്ട്. ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇത്രയും ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ പയ്യ വഴണ്ടു വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു സവാള ചെറുതായിട്ട് നുറുക്കി ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ സവാളയും നന്നായിട്ട് വഴണ്ടു വരാനായിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ഇത്രയും ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ 1 തക്കാളിയും കൂടെ ചെറുതായിട്ട് നുറുക്കി ചെയ്ത് ഇട്ട് കൊടുക്കാം. 2-3 മിനിറ്റ് വരെ ഇത് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളിയൊക്കെ മസാല പിടിച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നങ്ങ് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച് പൊടിച്ചു വെച്ചേക്കണം. ഇതിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ബജ്ജിമുളകാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് നീളത്തിൽ കീറി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ മുളകും നിറച്ച് വയ്ക്കാം. ഇനി ബജ്ജി തയ്യാറാക്കാനായിട്ട് നമുക്കൊരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. നിറച്ച് വെച്ചിരിക്കുന്ന മുളക് മാവിൽ മുക്കി വറുത്തെടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഓരോ വശങ്ങളും മുരിച്ചെടുക്കാം. എല്ലാ വശവും നന്നായിട്ട് മുരിങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള മുളക് കൂടി ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുളക് ബജ്ജി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.